ഹലോ നമസ്കാരം സൊഫൈൻ കെന്നൽസിൻ്റെ പുതിയ ഒരു പഗ്ഗിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് ആൾക്കാർ ഇരിക്കുകയാണല്ലോ, വീട്ടിലിരിക്കുകയാണല്ലോ. ഇത് നമ്മുടെ ഷോപ്പാണ് കേട്ടോ തൃശ്ശൂർ, നമുക്ക് മിഷൻ ക്വാർട്ടേഴ്സിൽ നമുക്ക് ഇതിൻ്റെ ഫുഡ് മരുന്നുകൾ ഒക്കെ കിട്ടണ ഒരു ഷോപ്പുണ്ട് നമുക്ക്, പെറ്റ് ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡും മരുന്നൊക്കെ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട്. കടകളൊക്കെ മുടക്കായ കാരണം, ലോക്ക്ഡൗൺ ആയ കാരണം കൊണ്ടാണ് ഹോം ഡെലിവറി ചെയ്യുന്നത്. ഇത് നമ്മുടെ പഗ്ഗിൻ്റെ പഴയ പപ്പീസുകളാണ്, എൻ്റെ മോൻ എടുത്ത് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസാണ്. നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നത് നമ്മുടെ സൊഫൈൻ കെന്നൽസിലത്തെ പഗ്ഗുകളെയാണ്. കുറേ പഗ്ഗുകളുണ്ട് നമുക്ക്, കറുത്ത പഗ്ഗുണ്ട്, വെളുത്ത പഗ്ഗുണ്ട്, രണ്ട് കളർ ടൈപ്പുള്ള പഗ്ഗൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പഗ്ഗിനും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസാനമാണ് നമ്മൾ ഇതിൽ നമ്മുടെ ഇപ്പോഴത്തെ കുറേ ഡബിൾ സൈഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾ. ഡബിൾ സൈഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ചാമ്പ്യൻ, അങ്ങനത്തെ പഗ്ഗുകൾക്ക് ഉണ്ടായിട്ടുള്ള കുട്ടികളെ അവസാനം നമ്മൾ ഇതിൽ ഈ ഷോയിൽ കാണിക്കേണ്ടത്. നമ്മൾ കോട്ടയത്ത് ഡോഗ് ഷോയിൽ പോയിട്ട് നമുക്ക് അവിടെ പഗ്ഗിനെ ബെസ്റ്റ് ബ്രീഡൊക്കെ കിട്ടിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൽ പഗ്ഗും നമ്മുടെ കയ്യിൽ ചാമ്പ്യൻ ഉണ്ട്, ഫീമെയിലും നമ്മുടെ കയ്യിൽ ചാമ്പ്യൻ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ചാമ്പ്യൻ ഫീമെയിലാണ്, അതിൻ്റെ ഫസ്റ്റത്തെ ലിറ്ററാണ്. അതിൽ നമുക്ക് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം, കഴിഞ്ഞ കൊല്ലം ഡോഗ് ഷോ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മുമ്പത്തെ കൊല്ലം നമുക്ക് ഇവിടെ ഡോഗ് ഷോയ്ക്ക് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഈ ഇതിൽ ഇത് കിടക്കുന്നത് ഒരു സിംഗിൾ പപ്പിയാണ്. ഇതിൻ്റെ ഇതിലത്തെ ഒരു പപ്പി ഷോയ്ക്ക് നമുക്ക് ചെയ്ത പപ്പിക്കായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ഡോഗ് ഷോയ്ക്ക് നമുക്ക് സി കിട്ടിയത് ലാസ്റ്റ്. ഇത് പഗ് ഓഫ് ദി ഇയർ ഡോഗാണ്. ഈ ഡോഗിനെ നമ്മൾ മെയ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സുഹൃത്തുണ്ട്, ആളുടെ കൂടെ പോയിട്ട് മെയ്റ്റ് ചെയ്യിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഒരു പഗ്ഗിനെയാണ് നമുക്ക് കിട്ടിയത്. ഇത് വേറെ കുട്ടികളാണ്. ഈ ഫീമെയിലിനാണ് നമ്മൾ പഗ് ഓഫ് ദി ഇയറിൽ മെയ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. എന്നിട്ട് നമുക്കൊരു കുട്ടീനെ കിട്ടിയുള്ളൂ. ആ കുട്ടീനെ കിട്ടാൻ ഒരെണ്ണം കിട്ടിയുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് കറക്റ്റ് ടൈമിങ്ങിലല്ലായിരുന്നു മെയ്റ്റ് ചെയ്യിച്ചത്. നമുക്ക് ഈ പഗ് ലോങ് ആയ കാരണം കൊണ്ട് നമുക്ക് മെയ്റ്റ് ചെയ്യിക്കാൻ ടൈമൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളാകെ ഒരു വട്ടം ബ്രീഡ് ചെയ്തുള്ളൂ. അപ്പോൾ പിന്നെ അത് കറക്റ്റ് ബ്രീഡിങ് ടൈമും അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു പപ്പി കിട്ടിയത്. ആ പപ്പി നമ്മുടെ അവിടെ ഉണ്ട്. നമ്മൾ ഈ ഫീമെയിൽ ആ പപ്പിയുടെ അമ്മയാണ് കേട്ടോ. നേരത്തെ അത് ആ ബ്രീഡ് ഇത് കിടക്കാറുണ്ട്. ഇത് വേറെ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിന് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലും ഈ പഗ് ഓഫ് തിയറിലും ഉണ്ടായ പപ്പീനെ നമ്മൾ നമ്മുടെ ഫാമിൽ നിർത്തിയിട്ട് അതിന് ഡോഗ് ഷോയ്ക്കൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതാണ്. അപ്പോൾ കുട്ടി, ഈ കുട്ടിയുടെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ അത് നടക്കണമെന്ന് അവൻ മോൻ അഭിനവ് നടത്തിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ വേറൊരു നമ്മുടെ ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടിയാണ്. ഇതിപ്പോൾ ലൈവായിട്ടുള്ള ഒരു കുട്ടികളാണ് ഇതൊക്കെ. ഇപ്പോൾ ഇനിയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മുടെ അവിടെ ലൈവായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ നമുക്ക് വിൽക്കാനുള്ള കുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടിയെ മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 രൂപ. അച്ഛനും അമ്മയും ചാമ്പ്യനായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു 20 രൂപ, 22 രൂപയ്ക്ക് ഫീമെയിൽ, മെയിൽ 20 രൂപ, ആ റേഞ്ചിലാണ് കൊടുക്കുന്നത്. നമുക്ക് ഡോഗ് ഷോയ്ക്ക് ഒക്കെ ഇറക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒക്കെ മേടിക്കാൻ അച്ഛനെങ്കിൽ നല്ലതാണ്. പിന്നെ അസുഖങ്ങളൊക്കെ കുറവാണ് നമ്മളിതൊക്കെ നോക്കി കൊടുത്തോളാം. നമ്മുടെ അവിടുത്തെ രണ്ട് പഗ്ഗിനൊന്നും അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് 4 പപ്പീസാണ് ഇപ്രാവശ്യം കിട്ടിയത്. അതിലൊരു പപ്പീസിനെ നമ്മൾ പാലക്കാടുള്ള ഒരാൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഇനി കൊടുക്കാനുള്ളത്. ഇനി 3 എണ്ണം കൊടുക്കാനുള്ളൂ. ഇതിൽ 4 പപ്പീസിനെ കാണിക്കുന്നുണ്ട് നമ്മൾ. ഒരെണ്ണം വൺ സൈഡ് ചാമ്പ്യൻ, ഈ വലിയ കുട്ടി ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടിയാണ്. അതിൻ്റെ അമ്മ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ സ്റ്റഡ് കുട്ടീനെ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. മറ്റേ 3 കുട്ടികളും നമ്മുടെ അച്ഛനമ്മയും ചാമ്പ്യനായിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക് നമ്മൾ നല്ല കുട്ടികൾ, എല്ലാ കുട്ടികളും എല്ലാവരും നല്ല കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് ക്വാളിറ്റി കൂടുതൽ ആ ചെറിയ കുട്ടികളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഓരോരുത്തർക്കൊക്കെ വലിയ കുട്ടീൻ്റെ ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമല്ലോ. നമ്മൾ ഡോഗ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനൊരു കറക്റ്റ് സൈസും വലിപ്പമൊക്കെ ഉണ്ട്. എന്നാലും ഇത് നല്ല കുട്ടി തന്നെയാണ്. കണ്ട അത് വീഡിയോസ് കണ്ട എല്ലാവരും കമ്പനി ആയിട്ട് കളിക്കുന്ന ഒരു വീഡിയോസാണ്. നമ്മുടെ ഫാമിലാണ് ഇത്. അപ്പോൾ നമ്മൾ ഫാമിലി അവരെ പുറത്തേക്ക് അയച്ചു വിടുകയാണ്. നമ്മൾ കുറച്ച് നേരം ഇവരെയൊക്കെ പട്ടിക്കുട്ടികളൊക്കെ ഇങ്ങനെ തുറന്ന് വിടും, അവരെ ഓടി നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ഇത് അവരുടെ അമ്മയാണ് കേട്ടോ. അമ്മയുടെ പേര് സുന്ദരി എന്നാണ്. സുന്ദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പഗ്ഗാണ്. നമുക്ക് ഡോഗ് ഷോയിലൊക്കെ കൊണ്ടുപോയിട്ട് അധികം ഫീമെയിൽസ് ഒന്നും ഇല്ല കേരളത്തിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഫീമെയിൽസ്. മെയിൽസൊക്കെ ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട് തോന്നുന്നു, ഫീമെയിൽസ് കുറവാണ്. ഇത് നമ്മുടെ ഒരു ബ്ലാക്ക് മെയിലാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് മെയിലാണ്.
ഇതിൻ്റെ നല്ല പപ്പീസൊക്കെയാണ്. ഇത് നമ്മുടെ ചാമ്പ്യൻ മെയില്. ഇതിനെ ഡോഗ് ഷോയ്ക്ക് ഇറക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ജൂനിയർ കോമ്പറ്റീഷൻ മത്സരം ഉണ്ടാവും ഡോഗ് ഷോയിൽ, അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എൻ്റെ മോൻ ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ലോക്ക്ഡൗണാണ്, എല്ലാവരും വീട്ടിലിരിക്കുക, സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.